പാലക്കാട് എസ്ഡിപിഐ പ്രവർത്തകൻ സുബൈറിനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പേർ കസ്റ്റഡിയിൽ പിടിയിലായത് രമേശ് ശരവണൻ ആറുമുഖൻ എന്നിവർ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുമെന്ന് എസ്പി ആർ വിശ്വനാഥ് അറസ്റ്റുടൻ ഉണ്ടാകുമെന്നും എസ്പി സുബൈർ വധക്കേസിലെ പ്രതികളുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കഞ്ചിക്കോട് ദേശീയപാതയിലൂടെ മൂന്ന് പേർ നടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ അക്രമികൾ സഞ്ചരിച്ച കാർ ഉപേക്ഷിച്ച് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണിതെന്ന് സൂചന പാലക്കാട് ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സർവകക്ഷി യോഗം ചേർന്നു അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ യോഗം തീരുമാനിച്ചു തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണമാണ് നടന്നതെന്നായിരുന്നു സർവകക്ഷി യോഗശേഷം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം സർവകക്ഷി യോഗം പ്രശ്നമെന്ന് വിമർശിച്ച കോൺഗ്രസും ബിജെപിയും യോഗത്തിൽ നിന്ന് ബിജെപി പ്രവർത്തകർ ഇറങ്ങിപ്പോയി തർക്കത്തിൽപ്പെട്ട കക്ഷികളെ പങ്കെടുപ്പിക്കാനാകാത്തത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു സർവകക്ഷി യോഗം പ്രഹസനമാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ സർക്കാർ നിലപാട് അക്രമികൾക്ക് അനുകൂലമെന്നും ബിജെപി നേതാക്കൾ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചാണ് ബിജെപി നേതാക്കൾ വന്നതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ബിജെപിയെ സഹകരിപ്പിക്കാൻ ശ്രമം തുടരും സർവകക്ഷി യോഗത്തിൽ തർക്കമുണ്ടായിട്ടില്ലെന്നും മന്ത്രി പാലക്കാട് സർവകക്ഷി യോഗത്തിൽ നിന്ന് ബിജെപി ഇറങ്ങിപ്പോയത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണെന്ന് സിപിഎം ജില്ലയിൽ ക്രമസമാധാനം തകർക്കുമെന്ന സന്ദേശമാണ് ബിജെപി നൽകുന്നതെന്ന് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ബിജെപി ഇറങ്ങിപ്പോയാൽ സമാധാന ശ്രമങ്ങൾ തകരില്ലെന്നും സുരേഷ് ബാബു പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസന്റെ വധത്തിലെ പ്രതികളെല്ലാം എസ് ഡി പി ഐ പ്രവർത്തകരെന്ന് എ ഡി ജി പി വിജയ് സാക്കറെ രണ്ടുപേരുടെ തിരിച്ചറിയൽ നടപടി കൂടി പൂർത്തിയാക്കാനുണ്ട് വധഗൂഢാലോചന നടത്തിയവരെയും പിടികൂടുമെന്ന് എ ഡി ജി പി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പാലക്കാട് ജില്ലയിൽ നിരോധനാജ്ഞ തുടരുന്നു നിരോധനാജ്ഞ കഴിയുന്നത് വരെ ഇരുചക്ര വാഹനങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഒഴിച്ച് മറ്റുള്ളവർ പിൻസീറ്റിൽ യാത്ര ചെയ്യരുതെന്ന എ ഡി എം നിർദ്ദേശം നടപ്പിൽ വന്നു അക്രമസാധ്യത കണക്കിലെടുത്താണ് നടപടി ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ സംഘം ഉപയോഗിച്ച സ്കൂട്ടറുകളിലൊന്ന് പട്ടഞ്ചേരി സ്വദേശിനിയുടെ പേരിലുള്ളത് എന്നാൽ വാഹനം രണ്ടു വർഷം മുൻപ് പാലക്കാട് നഗരത്തിൽ പണയം വെച്ചതാണെന്നാണ് ഇവരുടെ വിശദീകരണം 7000 രൂപയ്ക്കാണ് ബൈക്ക് പണയം വെച്ചതെന്നും പട്ടഞ്ചേരി സ്വദേശിനി സംസ്ഥാനത്ത് കലാപത്തിനാണ് കെ സുരേന്ദ്രനും ആർ എസ് എസും ലക്ഷ്യമിടുന്നതെന്ന് പോപ്പുലർ ഫ്രണ്ട് സുബൈറിന്റെ വധത്തിൽ ആർ എസ് എസ് നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സത്താർ രണ്ട് വർഗീയ സംഘടനകൾ ഏറ്റുമുട്ടിയതാണ് പാലക്കാടെന്നും അതിൽ സർക്കാരിന് എന്താണ് കാര്യമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സർക്കാരിനെയോ പോലീസിനെയോ അറിയിച്ചല്ല അക്രമം നടത്തുന്നത് അന്വേഷണം നല്ല രീതിയിൽ പോകുന്നെന്നും കാനം രാജേന്ദ്രൻ കേരളത്തിലും ബംഗാളിലും ബിജെപി പ്രവർത്തകർ തുടർച്ചയായി കൊല്ലപ്പെടുന്നതായി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രാഷ്ട്രീയ അക്രമങ്ങളുടെ ലജ്ജാകരമായ സാഹചര്യമാണ് കേരളത്തിലും ബംഗാളിലുമുള്ളതെന്നും നദ്ദ ജനാധിപത്യത്തോടുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമീപനമാണ് കൊലപാതകങ്ങൾ വ്യക്തമാക്കുന്നതെന്നും ജെ പി നദ്ദ കേരളത്തിൽ വർഗീയ കലാപമുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ ഭൂരിപക്ഷ വർഗീയതയാണ് കൂടുതൽ അപകടം ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് ന്യൂനപക്ഷ വർഗീയ ശക്തികളും പ്രവർത്തിക്കുന്നത് പോലീസ് മാത്രം വിചാരിച്ചതുകൊണ്ട് അക്രമം തീരില്ലെന്നും മന്ത്രി വർഗീയത സംബന്ധിച്ച മന്ത്രി എം വി ഗോവിന്ദന്റെ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സിപിഎം ഉണ്ടാക്കാൻ പോകുന്ന വർഗീയ കൂട്ടുകെട്ടിന്റെ പ്രഖ്യാപനമാണിത് പിണറായിക്കും കോടിയേരിക്കും ഇതേ അഭിപ്രായമാണോ എന്ന് വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ പാലക്കാട് കൊലപാതകങ്ങൾ നിർഭാഗ്യകരമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനങ്ങൾക്ക് നിയമ സംവിധാനങ്ങളിലെ വിശ്വാസം വീണ്ടെടുക്കാൻ പോലീസ് ശക്തമായി നടപടിയെടുക്കണം നിരപരാധികൾ കൊല്ലപ്പെടുന്നത് നിർഭാഗ്യകരമെന്നും ഗവർണർ പാർട്ടി കോൺഗ്രസിൽ യെച്ചൂരി ഉപയോഗിച്ചത് ക്രിമിനൽ കേസ് പ്രതിയുടെ വാഹനമെന്ന് ബിജെപി ആരോപണം സിപിഎമ്മും എസ് ഡി പി ഐയും തമ്മിലുള്ള ബന്ധമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് യെച്ചൂരി യാത്ര ചെയ്ത K18 5000 ഫോർച്യൂണർ വാഹനത്തെക്കുറിച്ചാണ് ആക്ഷേപം ഇരിങ്ങണ്ണൂർ കുഞ്ഞിപ്പുര മുക്കിൽ മൊടവന്തേരിയിലെ ചുണ്ടയിൽ സിദ്ദിഖിന്റേതാണ് വാഹനം വാഹനം വാടകയ്ക്ക് നൽകുന്നവരുടെ രാഷ്ട്രീയം നോക്കാറില്ലെന്ന് എം വി ജയരാജൻ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കിട്ടിയത് വാടകയ്ക്കെടുത്തു ബിജെപി ആരോപണം പരിഹാസ്യമെന്നും എം വി ജയരാജൻ യെച്ചൂരിക്ക് വാഹനം ഏർപ്പാടാക്കിയത് താനല്ലെന്ന് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ചുണ്ടയിൽ സിദ്ദിഖിനെ അറിയില്ല ബിജെപി അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പി മോഹനൻ
വാഹനം സുഹൃത്തിന് വാടകയ്ക്ക് നൽകിയതാണെന്ന് ചുണ്ടേൽ സിദ്ദിഖ്. താൻ എസ് ഡി പി എയിൽ പ്രവർത്തിച്ചിട്ടില്ല, സജീവ ലീഗ് പ്രവർത്തകനാണ്. സി പി എമ്മുകാരെ അറിയാം, പക്ഷേ അടുത്ത ബന്ധമില്ല. രാഷ്ട്രീയ കേസുകളാണ് തനിക്കെതിരെയുള്ളതെന്നും സിദ്ദിഖ് ന്യൂസ് എയ്റ്റീനോട്. കോൺഗ്രസ് അംഗത്വ വിതരണം പാളി. ഇന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ തുറന്ന് സംബന്ധിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും അംഗത്വ വിതരണം തുടർന്നത് ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് കുറ്റസമ്മതം. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് മുതിർന്ന നേതാക്കൾ. പരാതികൾ പരിഹരിക്കാത്തതിനാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ പി ജെ കുര്യനും യോഗത്തിൽ പങ്കെടുത്തില്ല. പി ജെ കുര്യനെതിരെയും കെ വി തോമസിനെതിരെയും നടപടി വേണമെന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ ആവശ്യം. പി ജെ കുര്യൻ യോഗത്തിൽ നിന്ന് മാറി നിന്നത് മനഃപൂർവ്വമെന്നും നടപടിക്ക് ശുപാർശ ചെയ്യണമെന്നും ടി എൻ പ്രതാപൻ. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായി കെ വി തോമസ്. പ്രധാന നേതാക്കളെയെല്ലാം പുകച്ചു പുറത്താക്കണമെന്നാണ് ചിലരുടെ സമീപനം. ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ രോമത്തെ തൊടുകയില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആക്രമണങ്ങൾക്ക് കെ സുധാകരന്റെ ആശീർവാദമുണ്ടെന്നും കെ വി തോമസ്. സിപിഎം പാർട്ടി കോൺഗ്രസിന് പിന്നാലെ എൻ സി പിയുടെ ഇഫ്താർ വിരുന്നിലേക്ക് കെ വി തോമസിന് ക്ഷണം. ഈ മാസം 23 കൊച്ചിയിലാണ് ഇഫ്താർ വിരുന്ന്. ക്ഷണം സ്വീകരിച്ചുവെന്നും ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുമെന്നും കെ വി തോമസ്. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാകും. സിപിഎം പോളിംഗ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എ വിജയരാഘവന് പകരമാണ് ഇ പി ജയരാജൻ കൺവീനറാകുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. സിപിഎം സംസ്ഥാന സമിതി അംഗം പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാകും. ഇന്ന് ചേർന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യത്തിൽ ധാരണയായതായി സൂചന. നിലവിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പുത്തലത്ത് ദിനേശൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ഒഴിവിലാണ് ശശിയുടെ നിയമനം. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി വീണ്ടും അമേരിക്കയിലേക്ക്. മയോ ക്ലിനിക്കിലെ തുടർ ചികിത്സയ്ക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. ഈ മാസം 23 അമേരിക്കയ്ക്ക് പോകും. രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം. മെഗാ പ്രദർശന വിപണന മേളകൾ അടക്കമുള്ള ആഘോഷ പരിപാടികൾ 24 വരെ നീണ്ടു നിൽക്കും. പൊതുജനങ്ങൾക്കായി സർക്കാർ വകുപ്പുകളുടെ സൗജന്യ സേവനങ്ങൾ. സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പ്രകൃതി ദുരന്തങ്ങളിൽ തകർന്ന കേരളത്തെ കൈപിടിച്ചുയർത്താൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് കെ രാജൻ. എല്ലാ ജനവിഭാഗങ്ങളുടെയും ഉന്നമനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. കെ സി ബി ആസ്ഥാനം വളഞ്ഞ് സമരം നടത്തുന്നതിനെതിരെ തൊഴിലാളികൾക്ക് ചെയർമാന്റെ മുന്നറിയിപ്പ്. ഓഫീസ് വളയിൽ സമരം നടത്താൻ യൂണിയനുകൾക്ക് അനുമതിയില്ല. ഇതിനു വിരുദ്ധമായി സമരം നടത്തിയാൽ ശക്തമായ നടപടിയെടുക്കും. മുന്നറിയിപ്പ് ഇടത് യൂണിയൻ നേതാക്കൾക്ക് നൽകിയ നോട്ടീസ്. ചെയർമാന്റെ നോട്ടീസ് കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ തള്ളി. വിലക്ക് ലംഘിച്ച് നാളെ സമരം നടത്തുമെന്ന് നേതാക്കൾ. ഇടത് യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനുള്ള ചർച്ച നാളെ നടക്കും. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നാളെ യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തും. കെ സി ബിയിലെ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മന്ത്രി ഇടപെടാൻ വൈകിയെന്ന അഭിപ്രായമില്ല. ഘടകകക്ഷി വകുപ്പുകളിൽ സി ഐ ടി യു സമരം കടുപ്പിക്കുമെന്ന അഭിപ്രായവുമില്ല. എല്ലാം തൊഴിലാളി സമരമാണ് എന്നും മന്ത്രി. കെ സി ബി ആസ്ഥാനത്ത് ഇടത് യൂണിയൻ നേതൃത്വത്തിലുള്ള സമരം തുടരുന്നു. ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാക്കൾക്കെതിരായ സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും ഇവരെ സ്ഥലം മാറ്റിയിരുന്നു. ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം തുടരുന്നത്. കെ എസ് ആർ ടി സിയിലെ എല്ലാ ജീവനക്കാർക്കും ശമ്പളം ലഭിച്ചു. സർക്കാർ നൽകിയ 30 കോടി രൂപയ്ക്ക് പുറമെ 45 കോടി രൂപ ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് ലഭിച്ചതോടെയാണ് ശമ്പള വിതരണം നടത്താനായത്. കെ എസ് ആർ ടി സിയിൽ ശമ്പളം നൽകാനാകാത്തത് മാനേജ്മെന്റിന്റെ കെടുകാരിസ്ഥത കൊണ്ടാണെന്ന് അഭിപ്രായമില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ശമ്പളം വൈകുന്നതിൽ പ്രയാസമുണ്ടെന്നും മന്ത്രി. കെ എസ് ആർ ടി സിയിൽ ശമ്പളവും പെൻഷനും മുടങ്ങില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയവർ അത് മറന്നെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. യു ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ ഒരു മാസം ശമ്പളം വൈകിയപ്പോൾ സമരം നടത്തിയവരാണ് ഇടതുപക്ഷമെന്നും ഉമ്മൻചാണ്ടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ടി ഡി എഫ് നടത്തിയ പ്രതിഷേധത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. വിപണി വിലയ്ക്ക് ഡീസൽ നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ എണ്ണ കമ്പനികൾ അപ്പീൽ നൽകി. അപ്പീൽ ഡിവിഷൻ ബെഞ്ച് നാളെ പരിഗണിക്കും. ഇന്ധനവില കൂട്ടാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് ഓയിൽ കമ്പനികളുടെ വാദം. ബി പി സി എൽ, ഐ ഒ സി, എച്ച് പി എന്നീ കമ്പനികളാണ് അപ്പീൽ നൽകിയത്. ശമ്പള വർധന ആവശ്യപ്പെട്ട് ജല അതോറിറ്റിയിലും സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സമരം തുടങ്ങി. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ 5 ദിവസത്തെ സമരം. ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നൽകി 1 വർഷം കഴിഞ്ഞിട്ടും ശമ്പള പരിഷ്കരണം നടന്നില്ലെന്നാണ് പരാതി. സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ സമരം ഉദ്ഘാടനം ചെയ്തു.
നടി ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ദിലീപ് നൽകിയ ഹർജിയിൽ വിധി നാളെ. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ദിലീപ് ഹർജി നൽകിയത്. നാളെ ഉച്ചയ്ക്ക് 1:45 കേസിൽ കോടതി വിധി പറയുക. നടി ആക്രമിച്ച കേസിലെ തുടർ അന്വേഷണത്തിലെ പുരോഗതി ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയെ അറിയിച്ചു. കാലാവധി നീട്ടണമെന്ന അപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന് അറിയിച്ചു. കേസ് 21 പരിഗണിക്കാൻ മാറ്റി. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷയും 21 പരിഗണിക്കും. ദിലീപ് തെളിവ് നശിപ്പിച്ചുവെന്ന് പ്രോസിക്യൂഷൻ, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകിയത്. മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന കേസിൽ ADGP എസ് ശ്രീജിത്ത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. നടി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കേസിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്നായിരുന്നു വിമർശനം. പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേനയാണ് റിപ്പോർട്ട് നൽകിയത്. എറണാകുളം വിചാരണ കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി. ഇന്നലെ രാത്രിയാണ് ദിലീപ് സന്നിധാനത്തെത്തിയത്. മാനേജർ വെങ്കി, ശരത് എന്നിവരോടൊപ്പമായിരുന്നു ദിലീപ് രാവിലെ ദർശനത്തിന് എത്തിയത്. തന്ത്രിയെ സന്ദർശിച്ച് ഏറെ നേരം സന്നിധാനത്ത് ചെലവഴിച്ചാണ് ദിലീപ് മല ഇറങ്ങിയത്. മദ്യനയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്. രണ്ടാം പിണറായി സർക്കാർ മദ്യലോബിയുടെ പിടിയിൽ അമരുന്നു. മദ്യലഭ്യത കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്തവർ മദ്യലഭ്യത വർദ്ധിപ്പിക്കുന്നു. ദീപിക ദിനപത്രത്തിലെ ലേഖനത്തിലാണ് വിമർശനം. കോഴിക്കോട് കോടഞ്ചേരിയിലെ പ്രണയവിവാഹത്തിലെ വധു ജോയ്സ്നയെ നാളെ ഹൈക്കോടതിയിൽ ഹാജരാക്കണം. ജോയ്സ്നയുടെ പിതാവ് ജോസഫ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് കോടതി പോലീസിന് നിർദ്ദേശം നൽകിയത്. നേരത്തെ താമരശ്ശേരി കോടതിയിൽ ഭർത്താവ് ഷെജിനൊപ്പം ജോസ്ന ഹാജരായിരുന്നു. തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ മരുന്ന് ഗോഡൌണിൽ തീപിടുത്തം. ഗോഡൌണിലെ മരുന്നുകൾ കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് കത്തിനശിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തൃശൂർ മേയർക്കെതിരെ എടുത്ത വധശ്രമ കേസ് റദ്ദാക്കണമെന്ന് പോലീസ്. മേയറുടെ ഡ്രൈവർ മനഃപൂർവ്വം കാർ ഓടിച്ചു കയറ്റിയതല്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. UDF സമരത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റിയെന്നാണ് കേസ്. മേയർക്കെതിരെയും ഡ്രൈവർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. VS മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി PT മുരളീധരൻ അന്തരിച്ചു. ആലപ്പുഴയിലായിരുന്നു അന്ത്യം. KR ഗൗരിയമ്മയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ മുൻ DTPC സെക്രട്ടറി മാലിൻ മകനാണ്. കോഴിക്കോട് മുക്കത്ത് കുപ്പിയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങി 3 വയസ്സുകാരി മരിച്ചു. മുത്താലം കിടങ്ങിൽ വീട്ടിൽ ബിജു ആര്യ ദമ്പതികളുടെ മകൾ വേദികയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് കളിക്കുന്നതിനിടെ കുപ്പിയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. കോട്ടയം പൊൻകുന്നത്ത് ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ച ഭാര്യ മരിച്ചു. മല്ലികശ്ശേരിയിൽ സിനിയാണ് മരിച്ചത്. ഭർത്താവ് ബിനോയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ 9 ആക്രമണം. 4 വർഷം മുമ്പ് കാണാതായ ജസ്ന മരിയ സിറിയയിലെത്തിയതായുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് CBI. ജസ്ന എവിടെയെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും CBI. സംസ്ഥാനത്ത് വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചാൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി ആന്റണി രാജു. വാഹനങ്ങളുടെ മുൻപിൻ സേഫ്റ്റി ഗ്ലാസുകൾ കുറഞ്ഞത് 70%, വശങ്ങളിൽ 50% സുതാര്യത ഉറപ്പുവരുത്തണം. നിലവിലെ നിയമം ദുർവ്യാഖ്യാനം ചെയ്ത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് വിശദീകരണമെന്നും മന്ത്രി. ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ കരസേനയുടെ പുതിയ മേധാവിയാകും. കഴിഞ്ഞ February 1 ആർമി സ്റ്റാഫ് വൈസ് ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ് അദ്ദേഹം. ആൻഡമാൻ നിക്കോബാർ കമാൻഡിന്റെ കമാൻഡർ ഇൻ ചീഫായിരുന്നു. കോവിഡ് പ്രതിദിന കണക്കുകൾ എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കണമെന്ന് കേരളത്തിന് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ കത്തയച്ചു. കേരളം കൃത്യമായ കണക്കുകൾ നൽകാത്തത് രാജ്യത്തെ ആകെ കണക്കിനെ ബാധിക്കുന്നതായി കേന്ദ്രം. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.